ദേവാമൃതം ൃതീനിഷപം പതുപോലെ ജ്യോതിഷ പങ്ക്തി നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമ്മുടെയൊക്കെ ഗുരുനാഥനായ ഡോക്ടർ കുടുംബാളു ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമ്മ നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം പ്രിയ ശർമാജി ഞാൻ സ്വർണമ്മ കൊല്ലത്ത് നിന്നും എഴുതുന്നു ഞാൻ ദേവാമൃതം പരിപാടിയുടെ സ്ഥിരം പ്രേക്ഷകയാണ് എൻ്റെ ഇളയ മകൾ നീനു ഇരുപത്തേഴ് വയസ്സായി ഇതുവരെയും വിവാഹമായില്ല വളരെ വിഷമത്തിലാണ് ഞാൻ ഈ കത്തെഴുതുന്നത് അവളുടെ വിവാഹം എപ്പോൾ നടക്കുമെന്നും അവളുടെ ഭാവിയെപ്പറ്റി അറിയുവാനും ആഗ്രഹമുണ്ട് വിവാഹം നടക്കുന്നതിന് വേണ്ട പ്രതിവിധികൾ പറഞ്ഞു തന്ന് എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് സ്വർണ്ണമനു ലഗ്നം ലക്നത്തിൽ ശനി ലക്നത്തിൽ ഗുളികൻ വിവാഹസ്ഥാനത്ത് വ്യാഴം വിവാഹസ്ഥാനാധിപൻ ഭദ്രായോഗ കാരകനായി കനീൽ ഇപ്രകാരവും വിവാഹദാമ്പത്യകാരകൻ ശുക്രൻ്റെ പന്ത്രണ്ടിൽ സൂര്യനും ചൊവ്വയും നിൽക്കുകയും അതുപോലെ തന്നെ നവാംശക രാശിയിൽ വിവാഹകാരകനും ചൊവ്വയും വ്യാഴവും ഗുരുമംഗള കുജമംഗള യോഗത്തിലൂടെ കൂടി നിൽക്കുകയും ചെയ്യുന്നതിനാൽ ഈ താമസം വലിയൊരു ദുഃഖകരമായിട്ട് വരത്തില്ല കാരണം നല്ലൊരു വിവാഹബന്ധത്തിലേക്ക് അല്പം ക്ഷമിച്ച് ഇരിക്കുന്നു വേഗവോളം ഇരുന്നാൽ ആകവോളം ഇരിക്കുക ആഹവോളം ഇരുന്നാൽ വിളമ്പുവോളം ഇരിക്കുക എന്ന് പറയുന്നത് പോലെ അല്പം വെയിറ്റ് ചെയ്തതുകൊണ്ട് നല്ല ബന്ധം വരാനുള്ള എല്ലാ യോഗവും ജാതകമലയിൽ ഉണ്ട് എന്ന് സാരം എന്നാൽ ഈ രാശിയിൽ ഭരണി നക്ഷത്രമാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേരുന്ന രണ്ടേക നക്ഷത്രക്കാർക്ക് മേടക്കൂറ് എന്ന് പറയും മേടം എടവം മിഥുന കർക്കടകം ചിങ്ങം കന്നി വ്യാഴം ആകാം ഭാവത്തിൽ നിൽക്കുകയാണ് യുവതി യുവാക്കൾക്ക് പ്രത്യേകിച്ച് അവിവാഹിതർക്ക് വിവാഹം വരുന്നത് ഏതെങ്കിലും തരത്തിൽ ഗ്രഹനിലകൾ ചേരാതെ വരികയോ മാതാപിതാക്കളെ അല്പം വിഷമിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രാശിക്കാർക്കുള്ളത് മേടക്കൂറുകാർക്ക് മേടം ഇടവം മിഥുനൻ കർക്കിടകം ചിങ്ങങ്കന്നി തുല എന്ന് പറയുന്ന ഏഴാം രാശിയിലേക്ക് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മാസത്തിൽ വ്യാജഗ്രഹം പ്രവേശിക്കുന്നതിനാൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിന് ഉള്ളിലായി ആ വ്യാജഗ്രഹം വിവാഹത്തെ സൂചിപ്പിക്കുന്നു അവിവാഹിതർക്ക് വിവാഹം നടക്കുവാനുള്ള യോഗവും വിവാഹാലോചനകളിൽ ഇരിക്കുന്നവർക്ക് ഒരു ഭംഗിയായിട്ട് മംഗല്യം നടന്ന് ശുഭപര്യവസാനിയായിത്തീരുന്നതിനും അവിവാഹിതർക്ക് വിവാഹാതിമംഗളകർമ്മസിദ്ധിയും വിവാഹം കഴിഞ്ഞവർക്ക് സന്താനങ്ങളുണ്ടാവാനുള്ള സന്താനപ്രാപ്തിയും വസ്തുഗ്രഹം വാഹനം മുതലായ ചിലകാല മോഹങ്ങൾ വെച്ച് പുലർത്തുന്നവർക്ക് അത് ലഭ്യമാവാനുള്ള യോഗവും പുതിയ ലോൺ മുതലായതിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടാതെയോ മറ്റേതെങ്കിലും തരത്തിൽ ലീഗൽ ആയിട്ട് പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം മാറി ലോൺ മുതലായത് ചുട്ടി മുതലായത് അപ്രതീക്ഷിത ഭാഗ്യ സാമ്പത്തിക ലബ്ധി ലഭിക്കുന്നതിനും ഒക്കെ അനുകൂലമായ ഒരു കാലയളവാണ് മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തിക ആയിരത്തി പതിനഞ്ച് താജിക ചേരുന്ന മേടരാശിക്കാർക്ക് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മാസം മുതൽ വണ്ണിയറിനകത്ത് സപ്തമ വ്യാഴം എടുക്കുന്ന കാലയളവാണ് ഇത് ഒരു സാധാരണ കോമണായിട്ടൊരു കണക്കാണ് എങ്കിലും ചിലർക്ക് ഏപ്രിൽ മുതലേ ചിലർക്ക് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും അതെന്താണ് ചിലർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ ആദ്യത്തിന്റെ കോണത്തിൽ ജനിക്കുന്നവർ നക്ഷത്രക്കാർ അതായത് ചില നക്ഷത്രത്തിൻ്റെ ചില രാശിയുടെ ആദ്യ ഭാഗത്ത് പേർക്കുന്നവർക്ക് അവരുടെ ശുഭകർമ്മങ്ങളെല്ലാം ഈ നിശ്ചിത ഡേറ്റുകൾക്ക് മുൻപായിട്ട് ലക്ഷണം കാട്ടിത്തുടങ്ങും ഇത്തരം നക്ഷത്ര രാശിക്കാരാവട്ടെ അവർക്ക് അന്ത്യദ്രേ ജനിക്കുന്നതെങ്കിൽ ദ്രേക്കോണം ഒക്കെ എന്താണെന്നുള്ളത് പിന്നീട് വരുന്ന കത്തുകളിലൊക്കെ പ്രേക്ഷകർക്ക് തരാം അവർക്ക് നിശ്ചിത ഡേറ്റുകൾ കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞ് മരം വെയ്യുന്നു എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാവാം ഈ ഫലങ്ങൾ പ്രത്യേകിച്ച് മംഗളഫലങ്ങൾ ഫലങ്ങൾ ശുഭഫലങ്ങൾ ഭാഗ്യഫലങ്ങൾ തേടിയെത്തുന്നതും ചിലർക്ക് മദ്യദ്രകോണത്തിൽ ആണ് ജനനം അങ്ങനെ മദ്യദ്രകോണത്തിൽ ജനിക്കുന്നവർക്ക് ഏറെക്കുഴ ശരാശരി പറഞ്ഞ കാലയളവിൽ തന്നെ മധ്യകാലത്ത് തന്നെ ഈ മംഗളകരവും ഭാഗ്യകരവുമായ സംഭവങ്ങൾ നടക്കും ഏതായിരുന്നാലും ഗ്രഹനിലയിൽ നല്ല വിവാഹമെന്ന് നടക്കുന്നു കാണുന്നുണ്ട് അല്പസ്വല്പം സ്വല്പം തടസ്സങ്ങൾ കാലതാമസങ്ങൾ വന്നിട്ടുണ്ട് കാരണം എന്തെല്ലാം നല്ല വിവാഹമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാലും ഈ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേനും ആ അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ ആകുലത്തിനും വ്യവലാതിയൊക്കെ വരുന്ന കാലമാണ് എല്ലാവർക്കും ഇപ്പോൾ ഒരു പൊതുവേ ഒരു തീരുമാനമുള്ളത് ഇരുപതും ഇരുപത്തഞ്ചിലും മധ്യയെങ്കിലും വിവാഹം കഴിച്ചു വിട്ടിരിക്കണം എന്നൊക്കെ ഉള്ള രീതി തിളുക്കത്തിൽ ഉണ്ട് ഇതിനെല്ലാം കാലവും യോഗവും ഭാഗ്യവും ദൈവം നേരത്തെ കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ സമയങ്ങളിലേ നടക്കുകയുള്ളൂ അത് നടക്കേണ്ട പോലെ തന്നെ നടക്കുകയുള്ളൂ അതിനപ്പോൾ ഇപ്പോൾ ഉള്ള പോരായ്മകളൊക്കെ പരിഹരിക്കുക അതുവരെ ശാന്തിയും സമാധാനത്തോടും ക്ഷമിക്കും വേണ്ടി നാം കാത്തിരിക്കുക ആ തടസ്സങ്ങൾ നമ്മൾ വഴിവാറ്റി വിടുക എന്നുള്ളതാണ് സ്വയംവരം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ജന്മമാസത്തിലും അതുപോലെ അനുജന്മമാസത്തിലും ജന്മനക്ഷത്രത്തിലും അനുജന്മനക്ഷത്രത്തിലും അതായത് ഭരണ നക്ഷത്രക്കാർക്ക് ഹരണിപൂരം പൂരാടം ഇത്യാദി നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാർദ്ദം പേരും നക്ഷത്രവും ചേർത്ത് സ്വസ്തികം സ്വയംവരം മുതലായ പക്ഷങ്ങളിട്ട് ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി സകലസ്താവര ജംഗമസ്യമുഖൃദയം മമ വശമാകർഷയാകർഷയ സ്വാഹ ഇപ്രകാരമുള്ള വളരെ വിശേഷമായ സ്വയംവര മന്ത്രങ്ങൾ കൊണ്ട് ഒരു എട്ട് ദിവസമെങ്കിലും പൂജാതി കർമ്മങ്ങൾ ചെയ്ത് സ്വയംവര യന്ത്രം ധരിക്കുക നല്ലൊരു വിവാഹബന്ധം നടക്കാനുള്ള സാധ്യത ഗ്രഹനിലയെ കാണുന്നുണ്ട് അല്പം കാലതാമസം വന്നു എന്ന് വിചാരിച്ചതിനകത്ത് ദുഃഖിക്കേണ്ടതില്ല അഥവാ ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം വൈകുന്നു എങ്കിൽ ഈ പറഞ്ഞ പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ധ്യായം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പാക്കാവുന്നതാണ് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി ദേവാമൃതം